നമസ്കാരം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഈ സ്വർണം കടത്തിയതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായോ? നമ്മൾ കുറേ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻ്റലിജൻസിന് ഒക്കെ ജാഗ്രത കുറവുണ്ടായി എന്ന് പരക്കെ ഒരു വിമർശനം ഉയർന്ന് കേൾക്കുന്നു, സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് എന്നുള്ളതല്ലാതെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ളതായി ഒരു സൂചനയുമില്ല. അദ്ദേഹത്തെ ഒരു തരത്തിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ കുറ്റപ്പെടുത്താൻ സാധിക്കുകയുമില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിൻ്റെ ഓഫീസ് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ മോണിറ്റർ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് സാധിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാലും മുഖ്യമന്ത്രിയെ നേരിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു വിഷയം പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇതിൽ ഇടപാടൊന്നും ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ലെന്ന്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് കൈരളി ടിവിയും ദേശാഭിമാനിയും പോലും ഇത് പറഞ്ഞത് എന്ന് തോന്നുന്നു. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. എന്തൊക്കെയായാലും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കനത്ത ഒരു വീഴ്ച, ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനം എന്നുള്ള ഒരു കാര്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രമുഖ അഭിഭാഷകനും നിയമജ്ഞനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് വി അജയകുമാർ തത്വമയി ടിവിയുടെ ഒരു പരിപാടിയിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന ഞങ്ങളുടെ വാര അവലോകന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഈ വിഷയം പരാമർശിക്കപ്പെട്ടു. ഈ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ സിഇഒയും ചീഫ് എഡിറ്ററുമായ ശ്രീ രാജേഷ് പിള്ളയോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഉള്ള കാര്യം ആരും തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോരോ ദിവസവും അവരെടുക്കുന്ന സ്റ്റെപ്പ് ആ ജാഗ്രത കുറവ് അഡ്മിറ്റ് ചെയ്യുക, ഒന്നുകൂടെ അഡ്മിറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, അരുൺ ഇന്നലെ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സേഫാക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന് 3 മണിക്കൂറിനകത്ത് സ്ഥാനം തെറിച്ചു. ശിവശങ്കർ ഇത് എക്സ്പോസ്ഡ് ആയ സമയത്ത് ആ സ്ഥാനത്തുനിന്ന് മാറി ഇരുന്ന 2 സ്ഥാനങ്ങളിൽ നിന്ന്, ഐ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി. അപ്പോൾ ഇതുപോലെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഡിഗ്രി ഫോർജ് ചെയ്ത് 2 സ്ഥലങ്ങളിൽ ഒരേ സമയം തുല്യമായി ജോലി ചെയ്ത ഒരു സ്ത്രീ ഇത്രയും തന്ത്രപ്രധാനമായ ഒരു പോസ്റ്റിലേക്ക് വരികയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തിരുന്നത് ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഇൻ്റലിജൻസ് എല്ലാ ദിവസവും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ജാഗ്രത കുറവില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് അദ്ദേഹത്തെ മോടി വെച്ച, അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വെച്ചതാണോ, അദ്ദേഹത്തിന് പെടാതെ പോയതാണോ, ആ രീതിയിൽ എന്ത് രീതിയിൽ സംഭവിച്ചു എന്ന് ഇനി അദ്ദേഹത്തിന് അവർ തന്നെ കണ്ടുപിടിക്കുക. അദ്ദേഹത്തിന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇന്ന് വരെ അവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, അവർ പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു കാര്യം നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാം. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരു കള്ളക്കടത്ത് കേസിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന, പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ആ എൻ്റെ വിശ്വാസം തകർക്കപ്പെടാതിരിക്കട്ടെ. ആ വിശ്വാസം ഈ രാജ്യത്തെ ഓരോ പൗരനും ഉണ്ട്. പക്ഷേ അവരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ ജാഗ്രത കുറവ് ഉണ്ടായി? ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് പറയുന്നതിനുള്ള കാരണം നമ്മൾ സിസ്റ്റത്തിൻ്റെ ഡിറ്റീരിയറേഷനാണ്. നമ്മൾ വ്യക്തികളെ ഭയപ്പെടാൻ തുടങ്ങുന്നു. വ്യക്തികളുടെ അടുത്തത് പറഞ്ഞാൽ അവർക്ക് അപ്രിയമാകുമോ എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ കേസിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷിച്ച് പോയാൽ നിങ്ങൾക്കറിയാം, ഫെബ്രുവരിയിൽ തന്നെ ഈ സ്ത്രീയെക്കുറിച്ചൊരു റിപ്പോർട്ട് വന്നിരുന്നു എന്നാണ് ഇപ്പം കേൾക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ് പാസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് അവരൊന്നും ചെയ്തില്ല എന്ന് മറവിളി കൂട്ടുന്ന സംസ്ഥാന സർക്കാർ ഇവിടെ എന്ത് ചെയ്തു? ഈ സ്ത്രീ എവിടെയാണ് നിൽക്കുന്നതെന്ന് അന്ന് അന്വേഷിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ ഈ 30 കിലോ സ്വർണം വരില്ലായിരുന്നു. അതെ, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇവിടുത്തെ ഇൻ്റലിജൻസിന് ഇത് സംബന്ധിച്ച് ഒരു സ്ത്രീ ഒക്കെ ഉൾപ്പെടും എന്നൊക്കെ സംബന്ധിച്ച് വിവരം ലഭിച്ചതാണ്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല, വേണ്ട രീതിയിലുള്ള നടപടി ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത് ഒരു ജാഗ്രത കുറവായി വേണമെങ്കിൽ കാണാം അല്ലേ? മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലല്ല,
ആ ഒരു സംവിധാനത്തിന് സർക്കാർ സംവിധാനങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും ഉണ്ടായ ഒരു ജാഗ്രത കുറവ് തന്നെയല്ലേ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. പിന്നെ വേറൊരു കാര്യം, ഇത് പുറത്തറിഞ്ഞതുകൊണ്ട് തീവ്രവാദ ബന്ധം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പുറത്തു വന്നു. അതുകൊണ്ട് ഇത് ഒരു കാരണമായതായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി. എന്തൊക്കെയായാലും ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അഡ്വക്കേറ്റ് വി അജകുമാറുമായുള്ള എഫ് എ ക്യുവിൻ്റെ പൂർണ്ണ രൂപം അടുത്ത ദിവസങ്ങളിൽ തന്നെ തത്വമേ ടി വിയിലും തത്വമേ ന്യൂസിലും സംപ്രേഷണം ചെയ്യും. പ്രേക്ഷകർ കാണാൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.